നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മാതൃത്വത്തിൻ്റെ വഴിയിൽ നമ്മൾ സുരക്ഷയെ കരുതിയാണ് നമ്മളേറെ മുന്നോട്ട് പോയത്. അപ്പോൾ സുരക്ഷ തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ന്യൂറോണുകളെ തന്നെ ബാധിക്കുന്നു എന്നുള്ള ഒരു സത്യത്തിലേക്കാണ് പോയത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. സുരക്ഷ എന്നുള്ളത് ഒരു വളരെ വിപുലമായ ഒന്നാണെന്ന് നമ്മൾ പറയുന്നത്. അതെ. സംവേദനങ്ങളിലെ സുരക്ഷ, ആചാരങ്ങളിൽ വരുന്ന സുരക്ഷ. ഒരാചാരം വ്യക്തിക്ക്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഒക്കെ സുരക്ഷയാകും വിധം സദാചാര മര്യാദകൾ കൊണ്ട് അലങ്കരിച്ച് നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമാണ്. പക്ഷെ ആചാര വൈവിധ്യം ഇന്ന് സുരക്ഷയുടെ ഊടും പാവും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വളരെയധികം ആചാരങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയുമ്പോൾ അവ എത്രത്തോളം നമ്മുടെ സുരക്ഷിതത്വത്തിന്, സുരക്ഷ എന്നത് ശരീരത്തിൻ്റെ സുരക്ഷ സ്ഥൂലമായി, ഇന്ന് പല ആചാരങ്ങളുടെയും ഇടയിലാണ് ഭീകരർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആചാര വൈവിധ്യമുള്ള ഒരു നാടിനെ ആചാരങ്ങൾക്കിടയ്ക്ക് വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ഹിംസിക്കുവാൻ അവസരം നൽകുന്ന വിധം കലുഷിതമാണ് നമ്മളുടെ പേരെടുക്കുവാനുള്ള ത്വരയും സാഹസികതയും നിൽക്കുന്നത്. അതെ സ്വാമിജി. അത് നമ്മൾ എത്രത്തോളം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ചിന്തനീയമാണ്. രണ്ട്, രാഷ്ട്ര സുരക്ഷ. ലോകത്തിലെ ഏറ്റവുമധികം പ്രശസ്തിക്ക് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ശാസ്ത്രകാരന്മാരാണ്. ലോകത്തിലെ ഏറ്റവുമധികം പ്രശസ്തി ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ആധ്യാത്മികാചാര്യന്മാരാണ്. ഒരുപക്ഷേ പ്രശസ്തിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നാം മൗലികമായ സുരക്ഷയെ കളഞ്ഞു കുളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകരങ്ങളായ ജൈവ മാതൃകകളുടെ ഗവേഷണം ഇന്ത്യയിലാണ് നടത്തുവാൻ വിദേശികൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് സ്വാമിജി? അത് ഒന്ന്, ജൈവ സുരക്ഷയുടെ ഊടും പാവും പ്രകൃതിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതെ. ഒരു രാഷ്ട്രത്തിൻ്റെ ജൈവ സമ്പത്ത് പ്രകൃത്യാപൂർണമല്ലെങ്കിലാണ് മാനവ ഇടപെടൽ അനിവാര്യമായി വരുന്നത്. അതെ. ലോകത്തേതെങ്കിലും രാജ്യങ്ങളിൽ അധ്വാനം ഇല്ലാതൊരു ജനത, ഗവേഷണമില്ലാതൊരു ജനത, ശാസ്ത്രത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു ജനത ഭരണം, ശാസ്ത്രം ഇവയുടെ ഒന്നും ഇടപാടില്ലാതെ ഒരു ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം സമ്പന്ന രാജ്യം. അതെ. രാവിലെ ഏറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ശാസ്ത്രത്തിന് കാതോർത്തിട്ടേ യാത്രയാവൂ, അല്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് വന്നാൽ ആ രാജ്യം സമ്പന്നമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതെ. അതെ സ്വാമിജി. പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെയാണ്. പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഇതിന് വിരുദ്ധമാണ്. ഇത് തമ്മിലുള്ള താരതമ്യ പഠനം നമ്മുടെ
ചരിത്രകാരന്മാർക്കും ഭൂമിശാസ്ത്ര വിശാരദന്മാർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാശ്ചാത്യ മാതൃകയെ പിടിച്ച് നമ്മൾ ശാസ്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ ഓടിയത്. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഇന്ത്യയാണെന്ന് വരുത്തി തീർക്കുവാൻ പാശ്ചാത്യർ ആരംഭകാലം മുതൽ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആചാര വൈവിധ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഘോഷയാത്രാവേളയിലെ വിളക്കുകളും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് പച്ചപ്പരവതാനിയെ നശിപ്പിച്ചത് എന്നായിരുന്നു ആദ്യത്തെ ആക്ഷേപം. ഇതൊക്കെ ഇന്ത്യൻ ശാസ്ത്രകാരന്മാരാണ് ഗവേഷണം ചെയ്ത് പാശ്ചാത്യ നാട്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓസോൺ ലെയർ തകരുന്നതിൽ ഇന്ത്യയുടെ ആചാര വൈവിധ്യങ്ങൾ, ഇന്ത്യയുടെ ആചാരങ്ങൾ പലതും അപകടകരമായി സ്വാധീനിക്കുന്നുവെന്നും സർപ്പക്കാവുകളാണ് ഓസോൺ ലെയറിനെ തകർത്തതെന്നും വരെ എഴുതിയ കാലമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് അന്നത്തെ രാഷ്ട്രീയ നപുംസകങ്ങൾ ആചാരങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അതൊരാചാരമായിരുന്നുവെങ്കിലും അത് നിലനിർത്തിയ വനസംരക്ഷണം, ജീവവായുവിൻ്റെ സംരക്ഷണം, ഓക്സിജൻ സംരക്ഷണം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മിന്നലിൽ നിന്നുള്ള രക്ഷ, പുതിയ ജനുസ്സുകളുടെ ആവിർഭാവം, ഇവയൊന്നും അന്ന് ചിന്തിക്കാതിരുന്നപ്പോൾ മതാചാരത്തിൻ്റെ കച്ചവട സംഘങ്ങൾക്ക് അവിടെയെല്ലാം സുരക്ഷ മറികടന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ സഹായകമായത് ഈ സർപ്പങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന ആചാരം കൊണ്ടുവന്നാണ്. അതെ, ഒരാചാരത്തെ മറ്റൊരാചാരം കൊണ്ടില്ലാതാക്കി ശാസ്ത്രകാരന്മാരുടെ പരിലാളനയോടുകൂടി മറവിൽ അതുവരെ സർപ്പമെടുത്തു മാറ്റുക എന്ന പ്രക്രിയ ഇല്ലാതിരിക്കെ പുതുതായി ആവാഹിച്ചു കൊണ്ടുപോകുവാനും കാട് വെട്ടിത്തെളിച്ച് കെട്ടിടം പണിയുവാനും അനുമതിയായി മാറി. അങ്ങനെ സ്വകാര്യ വനങ്ങൾ ഏതാണ്ട് ഒട്ടു മിക്കവാറും നമ്മുടെ കന്യാവനങ്ങളെന്ന് പറയാവുന്നവ നശിക്കുകയാണ് ചെയ്തത്. അതെ സ്വാമിജി, ഇത് സത്യമാണ് സ്വാമിജി. നശിച്ചു കഴിഞ്ഞപ്പോൾ കാരണം അതല്ലാതായി. അതെ, ഇത് ചരിത്രപരമായി നോക്കിയാലറിയാം, ഇന്ത്യയിൽ കന്നുകാലികൾ കണ്ടമാനമാണ്. അവയുടെ ചാണകമാണ് ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നതുമായി. അത് കന്നുകാലികൾ നാടനായതുകൊണ്ടും വരുമാനം കുറവായതുകൊണ്ട് എണ്ണം കൂടുതലുണ്ടെന്ന് വരെ പ്രചരിപ്പിക്കാനിടയായി. ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല സ്വാമിജി, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇത് വലിയ ചർച്ച നടന്നിട്ടുള്ള രംഗങ്ങളാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായൊരു സത്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിക്കാർഡ് പാല് തരുന്ന ജനുസ്സുകളിൽപ്പെട്ട പശുക്കൾ ഇന്ത്യയിലാണ്, അറിയോ? ഗീർ പശുക്കൾ എന്ന് കേട്ടിട്ടുണ്ട്? ആ പശു അങ്ങനെ പേര് കേട്ടിട്ടുണ്ട്. ഗീർ വനം ഗുജറാത്തിലാണ്. ഇവിടെ ഗുജറാത്തിലെ ഗ്രാമത്തിൽ കാണുന്ന പശുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പാൽ, റെക്കോർഡില്ല, ലോക റെക്കോർഡില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അവയുടെ ജനസ്സുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനല്ല കേരളത്തിൻ്റെ ഭരണാധികാരികൾ നൂറ്റാണ്ടുകളിൽ ശ്രമിച്ചത്. ഗംഗാതീരത്ത് ഗംഗാതീരി എന്ന വർഗത്തിൽപ്പെട്ട പശുക്കളുണ്ട്. ഉത്തർപ്രദേശിലെ മാർക്കറ്റുകളിൽ 15 ലിറ്റർ പാല് കിട്ടുന്ന ഇഷ്ടം പോലെ പശുക്കളെ കിട്ടും. വെറുതെ മാർക്കറ്റിലോട്ടി എന്നാൽ മതി, 15-20 ലിറ്റർ പാല് അവിടെ സർവസാധാരണമാണ് നാടൻ പശുക്കൾക്ക്. കേരളത്തിലെ നാടൻ പശുക്കളെ മാറ്റിയെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഉത്തർപ്രദേശിലേക്കല്ല പോയത്,
കാങ്കേയത്തേക്കുമല്ല പോയത്. തമിഴ്നാട്ടിൽ കാങ്കേയത്ത് നല്ല പാലുള്ള പശുക്കളുണ്ട്. ഞങ്ങൾ ആസ്ട്രേലിയയിലേക്കാണ് നമ്മൾ പോയത്. സ്വിറ്റ്സർലൻഡിലേക്കാണ് നമ്മൾ പോയത്. കേരളത്തിലെ രണ്ട് എൻ ജി ഒസാണ് ഇതിന് മുൻകൈയെടുത്തത്. ഇതിൻ്റെ ബുള്ളുകളെ ഇറക്കുമതി ചെയ്തത് രണ്ട് എൻ ജി ഒകളാണ്. ഒന്ന് തിരുവനന്തപുരത്ത് മിത്രനികേതനാണെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റത് വാഗമൺ കുരിശുമലയാണെന്ന് തോന്നുന്നു. ആ ഇനം പശുക്കളല്ലേ, അത് കേട്ടിട്ടുണ്ട്. അല്ല, അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു രണ്ട് എൻ ജി ഒസ് ആണെന്ന് കേട്ടിട്ടില്ല. അവരാണ് ശക്തമായി പ്രവർത്തിച്ചത്. ജനുസുകളെ പരിണമിപ്പിക്കുമ്പോൾ എക്സ് വൈ ക്രോമസോമുകളിലേക്കാണ് ഈ പരിണാമ ശൃംഖല വരുന്നതെങ്കിൽ വന്ധ്യത സ്വാഭാവികമായി വരുന്നു എന്നുള്ള ഗവേഷണ പഠനങ്ങൾ നമ്മുടെ കാർഷിക സർവകലാശാലയിൽ കെട്ടിക്കിടക്കുക. സുവോളജി പഠിച്ച സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന യാഥാർത്ഥ്യത്തെ ഇതിനനുമതി കൊടുത്തവർക്ക് അറിയില്ല എന്ന് വിശ്വസിക്കാനാവില്ല. അതെ സ്വാമിജി, ക്രോമസോമുകളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ വളരെ താഴ്ന്ന ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ കന്നുകാലികളിലെ വന്ധ്യത ഇന്ന് വളരെ കൂടുതലായി വരികയാണ്. ഈ ക്രോമസോമുകളിൽ മാറ്റം വരുത്തി ജനിതക വിസ്മയമുണ്ടാക്കി, ജനിതക വിസ്മൃതി ഉണ്ടാക്കി, ജനിതക സങ്കലനമുണ്ടാക്കി, മൂന്ന് പ്രക്രിയകളാണെന്ന് തോന്നുന്നു. ജനിതക വിസ്മയം, ജനിതക സങ്കലനം, ജനിതക വിസ്മൃതി. പരീക്ഷണം നടത്തുമ്പോൾ ഈ വിസ്മയവും വിസ്മൃതിയും സങ്കലനവും ഒക്കെ ഉണ്ടാക്കിയവയുടെ ഉൽപ്പന്നങ്ങൾ മാംസം, മൂത്രം, ചാണകം, പാല, ഇവ മാനവകോശങ്ങളിൽ എങ്ങനെ പ്രതിപ്രവർത്തിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുമോ? അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുമോ? അങ്ങനെ അന്വേഷണം നടന്നിട്ടേ ഉണ്ടാവില്ല അല്ലേ സ്വാമിജി? ഉണ്ടായിരിക്കുമോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധ്യത കുറവാണ്. അപ്പൊ സുരക്ഷയെ, ഗവേഷണത്തിന്റെ പ്രശസ്തി എങ്ങനെ സാമൂഹികമായി തട്ടിക്കളയുന്നു? നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. പറയൂ സ്വാമിജി. 60% പോത്തും പറഞ്ഞിട്ടുണ്ട് സ്വാമിജി. 40% കാളയും ചേർന്നാണ് സ്വിസ് ബ്രൗൺ ഉണ്ടാക്കിയത്. അറുപത് ശതമാനം പുറത്തുള്ളവൻ്റെയും 40% ഭർത്താവിൻ്റെയും സങ്കല്പങ്ങളിൽ സുരക്ഷിതമല്ലാത്തൊരു കുട്ടിയുടെ ആഗ്രഹം മാനവ സങ്കല്പലോകങ്ങളിൽ ഈ ഗവേഷണം സന്നിവേശിപ്പിക്കുമോ എന്ന് നമ്മളൊരു സംശയം ഉന്നയിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതെ സ്വാമിജി, ഉന്നയിച്ചിരുന്നു. ആനുകാലിക ഘട്ടങ്ങളിൽ മാനവ വന്ധ്യതയും കൂടി വരികയാണ്. അതെ, അതെ സ്വാമിജി. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഗവേഷണത്തിനുള്ള താല്പര്യം അത് കുറേ ഗവേഷക വിദ്യാർത്ഥികളെ പേരും പ്രശസ്തിയുമുള്ളവരാക്കി തീർക്കുവാൻ, അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ ഭൂമിയുടെ നല്ല ഭാഗം മാറ്റിവെക്കുവാൻ, സാമൂഹിക തലത്തിൽ പ്രയോജനരഹിതമായി ഗവേഷണത്തിന് പോകുന്നതിലൂടെ മറ്റ് രംഗങ്ങളിൽ പണിയെടുക്കേണ്ടവനെ ആലസ്യത്തിലേക്ക് തള്ളിയിടുവാൻ ഇടയാക്കുന്നത് ഒക്കെ ചേർത്ത് വായിച്ചാൽ നമ്മളുടെ സാമൂഹിക സുരക്ഷയ്ക്ക് ശക്തമായ ഭീഷണിയാണ്
ഈ ഹ്യൂമൻ റിസോഴ്സും ഈ ഗവേഷണ തലങ്ങളും എന്ന് കണ്ടെത്തുവാൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കേണ്ട. ഒരു 100 കൊല്ലത്തെ ഗവേഷണത്തിൻ്റെ ഫലമായി നമ്മൾ എവിടെ നിൽക്കുന്നു, എന്ത് നേടി, അടിസ്ഥാന സുരക്ഷയിൽ അതിൻ്റെ സംഭാവന എന്താണ് എന്നൊക്കെ നോക്കി തീരുമാനിക്കേണ്ടതാണ്. അതേ സമയം എന്നിട്ട് വേണം ആരോഗ്യത്തെ കുറിച്ച് പറയാൻ. ശരിയാണോ എന്ന് ആലോചിച്ചു? 100% ശരിയാണ് സ്വാമിജി. ആറു മാസം കൊണ്ട് വിളയുന്ന നെല്ലിനെ 1 മാസം കൊണ്ട് വിളയിച്ചെടുത്ത് അവാർഡുകൾ വാങ്ങിക്കൂട്ടി. ആ അരി ഉണ്ണുമ്പോൾ നമ്മളുടെ മൈറ്റോസിസും അതുപോലെ വേഗത്തിലാവുമോ? പറഞ്ഞാണെന്ന് തോന്നുന്നു. ഇല്ല സ്വാമിജി, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് വളരെ 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 ശ്രദ്ധയാകർഷിക്കേണ്ടുന്ന ഒരു നമ്മുടെ ട്യൂബർ ക്രോപ്സ് റിസർച്ചിലും മറ്റും 6 മാസം കൊണ്ട് വിളയുന്ന കപ്പയാണ് 1 മാസം കൊണ്ട് വികസിപ്പിച്ചത്. പത്തോ 12 മുട്ടയിടുന്ന കോഴിക്ക് പകരം 30 ദിവസവും മുട്ടയിടുന്ന കോഴിയെ മാത്രമല്ല, ഇപ്പോൾ 30 ദിവസം കൊണ്ട് 60 മുട്ടയിടുന്ന കോഴിയും നമുക്ക് രംഗത്ത് കിട്ടിക്കഴിഞ്ഞു. ഉൽപാദനം വർദ്ധിച്ചു എന്നത് തുറന്ന് സമ്മതിക്കാവുന്ന കാര്യമാണ്. ദാരിദ്ര്യം കുറച്ചൊക്കെ കുറഞ്ഞു എന്നുള്ളതും ഫലമാണ്. പക്ഷെ ഒരു കോഴി ഗവേഷണത്തിലൂടെ 2 മുട്ടയിടുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഈ 2 മുട്ടയെ ഉൽപ്പാദിപ്പിക്കുന്ന ആവേഗത്തിൽ അത് കഴിക്കുന്നവൻ്റെ കോശത്തിൻ്റെ മൈറ്റോസിസിൻ്റെ എണ്ണം കൂടുമോ? വാർദ്ധക്യത്തിലേക്കുള്ള ഒരു വേഗത അല്ലേ സ്വാമിജി ഉണ്ടാകുമോ? കേൾക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് സ്വാമിജി. അതെ, 2 കൊല്ലം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി തിന്നാറാകേണ്ട കോഴി 27 ദിവസം കൊണ്ട് തിന്നാറാകുന്നു. 27 ദിവസം കൊണ്ട് ചുമ്മാ തിന്നാറാവൂല. അതെ, അതിൻ്റെ മൈറ്റോസിസ് ഇൻഡ്യൂസ് ചെയ്ത് വർദ്ധിക്കണം. അതെ, ആ കോഴിയെ തിന്നുന്ന ഒരു ഗർഭിണി അവളേക്കാൾ പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുമോ? അവിടെയാണ് സുരക്ഷിതത്വം പോകുന്നു എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. ശരിയാണ് സ്വാമിജി. ആരോഗ്യ സുരക്ഷയുടെ ആയുർ സുരക്ഷയുടെ അതെ ആരോഗ്യത്തെക്കാളേറെ ആയുർ ദൈർഘ്യത്തിന്റെ പ്രശ്നം. ആയുർ ദൈർഘ്യത്തിന്റെ സുരക്ഷ അതെ. നല്ലപോലെ കണ്ണു തുറന്ന് നോക്കിയാൽ പുതുതായി ജനിക്കുന്ന കുട്ടികൾക്ക് ശൈശവം ഇല്ലാതാകുന്നുണ്ടോ? ഒരു 8-10 വയസ്സ് വരെ വരുന്ന ശൈശവസഹജമായ നൈർമല്യവും അത് കഴിഞ്ഞു വരുന്ന ഒരു ബാല്യവും, ഒരു 6-7 വയസ്സ് വരെ ശൈശവമായി നടന്നിട്ട് ആ 7 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ബാല്യവും, 10-13 വയസ്സ് വരെ ബാല്യം കഴിഞ്ഞൊരു കൗമാരവും, കൗമാരം കഴിഞ്ഞ് യൗവനവും വാർദ്ധക്യവും എന്നതിന് പകരം പ്രസവാനന്തരം നേരിട്ട് വാർദ്ധക്യത്തിലേക്ക് വരെ പ്രവേശിച്ചു തുടങ്ങിയോ? പേടിപ്പിക്കുന്ന ചോദ്യമാണ് സ്വാമിജി. ആയുർ സുരക്ഷ ഭീതിതമാകുന്നുണ്ടോ ശാസ്ത്ര ഗവേഷണങ്ങളുടെയും അതിസാഹസികതയുടെയും പേരിൽ? സാഹസികന്മാരുടെയും ഗവേഷണ ഫലമായുണ്ടായിട്ടുള്ള ആഹാരനിഹാരാദികളുടെയും ഫലമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വാർദ്ധക്യം നേരത്തെ വരുന്നുണ്ടോ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ് സ്വാമിജി. ഇതിന് ഗവേഷകന്മാർക്ക് മറുപടി പറയാനുണ്ടോ? ആക്ടിവിസ്റ്റുകൾ ഈ വഴി ശ്രദ്ധിച്ചിട്ടുണ്ടോ? 60കളിലും മറ്റും 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ബീജ ശേഷി ആൺകുട്ടിക്കുണ്ടാകുന്നത് 18 കഴിഞ്ഞും പെൺകുട്ടിക്കുണ്ടാകുന്നത് അണ്ടശേഷി ഉണ്ടാകുന്നത് 18 കഴിഞ്ഞുമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്ന ആദ്യത്തെ ആർത്തവവും സ്വപ്നസ്ഖലനവും മറ്റും മറ്റുമായി നിന്നിരുന്ന ആ പ്രായം
ഒരു 50-ൽ ഒരു 13-14 വയസ്സിലേക്ക് താന്നു. തൊണ്ണൂറിലെത്തിയപ്പോഴേക്ക് അത് 12 വയസ്സൊക്കെ. 2000 ആണ്ടായപ്പോഴേക്ക് അത് 10 വയസ്സായി. ഇപ്പോൾ അത് 7.5 വയസ്സിൽ തുടങ്ങുകയാണ്. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി, ശരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോന്നറിയില്ല, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്ത ഒരു സ്കാനിങ്ങില് 3.5 വയസ്സുള്ളൊരു കുട്ടി 14 വയസ്സുള്ള സ്ത്രീയുടെ യൂട്രസും ഓവറിയുള്ള കുട്ടിയാണ്. പ്യൂബിക് ഗേൾ എന്ന് തന്നെയാണ് പ്രിന്റ് ഔട്ട്. ഇനിയും കണ്ണട ചിത്രകാലം നമ്മൾ ഇരുട്ടാക്കും. ഇതിന്റെ ദുരന്തം എത്ര നാം പേറണം? 4.5 വയസ്സിൽ തലമുടി നരയ്ക്കുകയാണ്, കണ്ണിന് തിമിരം വരികയാണ്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മുഴുവൻ വരികയാണ്. ഇന്ന് കുട്ടികളുടെ രോഗമെന്ന് പറഞ്ഞ് പരക്കെ അറിയപ്പെടുന്ന ഓട്ടിസത്തിന് വാർദ്ധക്യ ലക്ഷണമല്ലേ ഉള്ളത്? മസ്തിഷ്കത്തിന് കേടില്ലാതിരിക്കുമ്പോഴും ഏതോ വിസ്മൃതിയിൽപ്പെട്ട് ചിഹ്നം തൊട്ടതുപോലെ പ്രവർത്തിക്കുന്ന ഈ പ്രകൃതം ഒരു വാർദ്ധക്യജന്യ രോഗമല്ലേ? മനസ്സിലായി സ്വാമിജി. ഇപ്പൊ സുരക്ഷയെ ആയുർ സുരക്ഷയെ ആരോഗ്യ സുരക്ഷയെ നമ്മൾ ചിഹ്ന ഭിന്നമാക്കുന്നുണ്ട്. ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ ശാസ്ത്രീയമെന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ എന്നത് അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹവും അതിസാഹസികതയ്ക്കുള്ള ദാഹവും കൊണ്ട് തന്നെയാണ്. ഇവിടെയെല്ലാം നമ്മുടെ ന്യൂറോണുകളുടെ പഥമേഖലയിലാണ് പരിണാമങ്ങൾ സംഭവിക്കുന്നത്.